കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണമെന്ന് പാളയം ഇമാം പറഞ്ഞു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. സുലേഖയുണ്ട് വിശദാംശങ്ങളുമായി. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണമെന്ന് പാളയം ഇമാം പറഞ്ഞിരിക്കുകയാണ്. സുലേഖ, മറ്റെന്തെല്ലാം വിഷയങ്ങളാണ് ഇമാം പറഞ്ഞിരിക്കുന്നത്? വിജി, എന്തായാലും ഈ ബലിപെരുന്നാൾ സന്ദേശത്തിൽ വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് ആ പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ ഊന്നിക്കൊണ്ടാണ് പാളയം ഇമാം ഈ പെരുന്നാൾ സന്ദേശം വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ വിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിലാണ് വി പി സുഹൈബ് മൗലവി കൂടുതലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പെരുന്നാൾ സന്ദേശത്തിൽ പൊതുതെരഞ്ഞെടുപ്പിലുണ്ടായ മതേതര സഖ്യത്തിൻ്റെ വിജയം അതാണ് ഈ വി പി സുഹൈബ് മൗലവി എടുത്തു കാട്ടിയ വിഷയം എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വലിയ ആശ്വാസമാണ് ഈ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് നൽകുന്നതെന്നാണ് വി പി സുഹൈബ് മൗലവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ മതേതര സഖ്യത്തിൻ്റെ വിജയം അത് വലിയ രീതിയിൽ ആശ്വാസം പകരുന്നുണ്ട്. അതിനൊപ്പം ഈ രാജ്യത്തിൻ്റെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ ചെറുക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കൂടി വി പി സുഹൈബ് മൗലവി ഇന്ന് ഈദ് സന്ദേശത്തിൽ നൽകുന്നുണ്ട്. ഒപ്പം വർഗീയ അജണ്ടകൾ ആര് കൊണ്ടുവന്നാലും അത് മതേതര സ്വഭാവമുള്ള രാജ്യത്തെ ജനങ്ങൾ അതിനെ പിന്തള്ളിക്കളയും എന്നു തന്നെയാണ് വി പി സുഹൈബ് മൗലവി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയിലെ ഈ പൊതുതെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്നു കൂടി വി പി സുഹൈബ് മൗലവി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അയോധ്യ ബാബരി മസ്ജിദ് വിഷയം കൂടി സൂചിപ്പിച്ചാണ് ഇന്നത്തെ ഈദ് സന്ദേശം വി പി സുഹൈബ് മൗലവി നൽകിയിട്ടുള്ളത്. ബാബരി വിഷയം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെയും. അത് ആ ഒരു വിഷയം ആ വിഷയം ഉന്നയിച്ചു പോലും അതിൽ പരാജയമുണ്ടായി, തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി എന്നുള്ളത് തന്നെയാണ് വി പി സുഹൈബ് മൗലവി വ്യക്തമാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ കർഷക രോഷം, ഒപ്പം അടിസ്ഥാന സൗകര്യമില്ലായ്മ, തൊഴിലില്ലായ്മ ഇതിനെതിരെയുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നുകൂടി വി പി സുഹൈബ് മൗലവി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് എൻ സി ആർ ടിയിൽ നിന്ന് ഈ ബാബരി മസ്ജിദ് പള്ളി പൊളിച്ചു നീക്കിയ വിഷയം ആ ഒരു പാഠഭാഗം എടുത്തു കളയുന്ന ഒരു നിലപാട് എൻ സി ആർ ടിയിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൂടി പരാമർശിച്ചാണ് വി പി സുഹൈബ് മൗലവി യുടെ ഇന്നത്തെ ഈദ് സന്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചരിത്രം എത്രത്തോളം വക്രീകരിച്ചാലും അത് വരുന്ന തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഭാവി തലമുറ ചരിത്രത്തെ തിരിച്ചറിയുമെന്ന് തന്നെയാണ് വി പി സുഹൈബ് മൗലവി ഇന്ന് സന്ദേശത്തിൽ നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മാസങ്ങൾ നീണ്ട കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. ആ മണിപ്പൂര് കൂടി തിരഞ്ഞെടുപ്പ് വിഷയമായി വരികയും ആ തിരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത മണിപ്പൂർ കൂടി തിരഞ്ഞെടുപ്പ് വിഷയമായി, അതുകൂടി ആ വിഷയം കൂടി പ്രതിഫലിച്ചാണ് തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായതെന്നാണ് വി പി സുഹൈബ് മൗലവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വിദേശ പ്രസംഗങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അനവധി ഉണ്ടായിരുന്നു. ആ വിദേശ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഒരു വിലയും ഇല്ല എന്നുള്ളത് കാര്യം കൂടി സുഹൈബ് മൗലവി വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വെറുപ്പിൻ്റെ അങ്ങാടിക്കടയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തു നിന്നാണ് വി പി സുഹൈബ് മൗലവി ഇന്നത്തെ ഈദ് സന്ദേശത്തിൽ നൽകിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ തീവ്രവാദം കൊണ്ടോ ചെറുക്കാൻ കഴിയില്ല, സ്നേഹവും സൗഹാർദ്ദവും അത് എന്നും ഇന്ത്യയിൽ നിലനിൽക്കണം, രാജ്യത്ത് നിലനിൽക്കണമെന്നാണ് വി പി സുഹൈബ് മൗലവി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ പരോക്ഷമായ വിമർശനം കേന്ദ്ര സർക്കാരിനും ഒപ്പം വെള്ളാപ്പള്ളി നടേഷ്
നടേശനും. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് കാല ഘട്ടത്തിലൊക്കെ തന്നെയും ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയിൽ, ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും വെള്ളാപ്പള്ളി നടേശനിൽ നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആ ഒരു സംഭവത്തിലൊക്കെ തന്നെയും പരോക്ഷമായ വിമർശനമാണ് വി പി സുഹൈബ് മലവി ഇന്ന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ന്യൂനപക്ഷ പ്രീണനം സർക്കാർ നടത്തുന്നു എന്നുള്ള ഒരു കാര്യം അത് തീർത്തും തള്ളിക്കൊണ്ടാണ് വി പി സുഹൈബ് മൗലവിയുടെ ഇന്നത്തെ ഈ ഒരു സന്ദേശം ഉണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ജാതി സെൻസസ് കൂടി പരാമർശിച്ചാണ് വി പി സുഹൈബ് മൗലവി ഇന്നത്തെ ഈ ഒരു സന്ദേശം നൽകിയത്. ഈ ജാതി സെൻസസ് അത് നടപ്പിലാക്കണം, കേന്ദ്ര സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് മുൻകൈ എടുത്ത് അത് നടപ്പിലാക്കണം എന്നതാണ് വി പി സുഹൈബ് മൗലവി ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഈ പലസ്തീൻ വിഷയവും പലസ്തീനിലെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം കുവൈറ്റിലുണ്ടായ അപകടം അതുകൂടി പരാമർശിച്ചാണ് ഇന്നത്തെ ഈദ് സന്ദേശം പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നൽകിയിട്ടുള്ളത്. അഭിജി ശരി സുലേഖ.